നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പോപ്പുലേഷൻ ആൻഡ് എമിഗ്രേഷൻ അതോറിറ്റിയിൽ നിന്നുള്ള ഒരു സർക്കുലർ കവലോത് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അതുപ്രകാരം ഇപ്രകാരമാണ് പറയുന്നത്, ജൂലൈ 31, 2024 വരെ ഇസ്രായേലിൽ യാതൊരു വിധത്തിലുള്ള എമിഗ്രേഷൻ ചെക്കിങ്ങുകളും ഉണ്ടാകുന്നതല്ല. ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ വിസ ഇല്ലാതെ നിൽക്കുന്നവരെയോ എമിഗ്രേഷൻ ചെക്കിങ്ങുകൾ ബാധകമായിരിക്കുകയില്ല. ശ്രദ്ധിക്കുക, ഇത് കെയർ ഗീവർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ നിയമം ബാധകമാകുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സെക്ടർ, അഗ്രികൾച്ചറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെക്ടറിൽ നിന്ന് ജോലി സ്ഥലത്തു നിന്ന് അനുവാദമില്ലാതെയോ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് ഇറങ്ങിയവരോ വേറൊരു ജോലി രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നവരെയോ ഇത് ബാധിക്കുകയില്ല. അവരെ അഥവാ എമിഗ്രേഷൻ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ജയിലിൽ അടച്ചതിന് ശേഷം നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് നിലവിലുള്ള നിയമം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ വിസയ്ക്ക് റിജക്ഷൻ വന്നവർ, അത് സ്പെഷ്യൽ വിസയ്ക്ക് വെച്ച് ആ വിസയ്ക്ക് റിജക്ഷൻ വന്നവർക്കും ഈ ഒരു കാലയളവിനുള്ളിൽ മറ്റൊരു രണ്ടാമതൊരു സ്പെഷ്യൽ വിസയ്ക്കോ അല്ലെങ്കിൽ മൂന്നാമതൊരു സ്പെഷ്യൽ വിസയ്ക്കോ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് നോർമൽ സ്പെഷ്യൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ വന്നു കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഒരു 188 വിസയിലേക്ക് പോകുന്നൊരു സാഹചര്യം വരും. അപ്പോൾ ഈ ഒരു നിയമപ്രകാരം നമുക്ക് വീണ്ടും ഒരു വിസയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കുക, ഒരു സ്പെഷ്യൽ വിസയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ജൂലൈ 31 വരെ നമുക്ക് എയർപോർട്ട് മണി കട്ടിങ് ഇല്ലാതെ ലഭിക്കുന്നതാണ്. എയർപോർട്ട് മണി ഡിഡക്ഷൻ ഉണ്ടാവില്ല ജൂലൈ 31 വരെ. അതുപോലെ തന്നെ 13 വർഷത്തിൽ താഴെ ഉള്ളവരെയാണ് ഈ ഒരു നിയമത്തിൻ്റെ അകത്ത് വരുന്നത്. അതായത് 13 വർഷത്തിൽ താഴെ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നത്, 13 വർഷത്തിന് ശേഷമുള്ളവർക്ക് ഒരു സ്പെഷ്യൽ വിസയ്ക്കോ അല്ലെങ്കിൽ 188നോ റിജക്ഷൻ വരികയും അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണത്. അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ ആരെങ്കിലും സ്പെഷ്യൽ വിസയിൽ അപ്ലിക്കേഷൻ കൊടുത്ത് റിജക്ഷൻ വന്നവർ ഒരു എംപ്ലോയർ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആ ജോലിയിൽ തന്നെ തുടരാവുന്നതാണ്. അതായത് ജൂലൈ 31 വരെ ഉപാധികളില്ലാതെ അവർക്ക് ആ ജോലിയിൽ തുടരാവുന്നതാണ് എന്ന് സാരം. അതുപോലെ എക്സിറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇപ്പോൾ അടുത്തൊക്കെ പെസഹയുടെ ഒക്കെ ലീവും അവധിയൊക്കെയാണ് വരാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങളിനി. അപ്പോൾ എക്സിറ്റ് ചെയ്യുന്നവർ എപ്പോഴും തന്നെ ടിക്കറ്റ് എടുക്കുന്ന ഡേറ്റുകൾ ആ ഒരു ടൈമാണോ നോക്കുക. കാരണം വെച്ചാൽ ഹോളിഡേയ്സ് വരുന്നുണ്ട്, ഹോളിഡേയ്സിൽ എയർപോർട്ട് ബാങ്ക് വർക്കിംഗ് ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. 7 October 2023 ശേഷം ഇതുവരെ സ്പെഷ്യൽ വിസയ്ക്ക് അപ്ലിക്കേഷൻ കൊടുത്തവരാണ് ഇത് ബാധിക്കുന്നത്. 7 October 2023 മുന്നേ അപ്ലിക്കേഷൻ കൊടുത്തവരോ റിജക്ഷൻ വന്നവരോ ഇത് ബാധിക്കുകയില്ല. അതിനുള്ളിൽ ഈ ഒരു കാലയളവിനുള്ളിലാണ് നിങ്ങളുടെ പീരീഡ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാവുന്നൊരു സാഹചര്യമുണ്ട്. ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും വിസയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവർക്കോ അതല്ലെങ്കിൽ ഇസ്രായേൽ ജോലി ചെയ്യുന്നവർക്കോ ഏതൊരു അത്യാവശ്യത്തിനും ഏതൊരു ആവശ്യത്തിനും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്.